ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിനെ കാണാനായിട്ട് അവളുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ ഫെങ്ങിനെയും കൂട്ടിയിട്ടാണ് വരുന്നത്. ഇത് കാണുന്ന ഹീറോയിൻ അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്? എൻ്റെ കയ്യിൽ ഇനി പണമൊന്നും തരാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും, മോള് വിഷമിക്കേണ്ട, മോളുടെ നിന്ന് പണം വാങ്ങാനല്ല അച്ഛൻ വന്നിട്ടുള്ളത്. മോൾ ഇവനെ കണ്ടോ, ഇവൻ്റെ പേര് ഫെങ്ങെന്നാണ്, ഇവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇവൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ എന്നാണ് പറയുന്നത്. സോ മോൾ ഇവനെ തന്നെ കല്യാണം കഴിക്കണം, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ബെനിഫിറ്റാണെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൾ അവളുടെ അച്ഛനെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹീറോ പറയുന്നുണ്ട്, അങ്കിൾ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരൻ, അങ്കിളിൻ്റെ മോള് ഭയങ്കര ഇഷ്ടമാണ്, ഫെങ്ങിനേക്കാളും എന്തുകൊണ്ട് യോഗ്യം ഞാൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിൻ്റെ അച്ഛനും, അപ്പോൾ മോനാണോ പണക്കാരൻ? എങ്കിൽ മോൻ തന്നെയാണ് ഇനി എൻ്റെ മരുമകനെന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ, നിങ്ങൾ മൂന്നുപേരും ഇവിടുന്ന് പൊക്കോ, നിങ്ങൾ എന്താ എന്നെ വെച്ച് കളിക്കുകയാണോന്ന് ചോദിച്ചിട്ട് അവരെ മൂന്നുപേരെയും അവിടെ നിന്ന് അടിച്ചുകൊടുക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഹീറോയുടെ ഫിയാൻസിയാണ്, അവളിപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്. കാരണം അവൾ എന്തൊക്കെ ചെയ്തിട്ടും ഹീറോ അവളെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോഴേക്കും അവളുടെ മൊബൈലിൽ ഒരു പരസ്യം വരുന്നുണ്ട്. ആ പരസ്യത്തിൽ പറയുന്നത്, ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇത് നിങ്ങൾക്ക് പറ്റിയ സാധനം തന്നെയാണ്. ഞങ്ങളുടെ കൈവശം ഒരു സൂപ്പ് ഉണ്ട്, ഈ സൂപ്പ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ പ്രണയം വരുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ ഒരു ഫിയാൻസിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സൂപ്പ് കൊടുത്തിട്ടെങ്കിലും ഹീറോയ്ക്ക് തന്നോട് പ്രണയം തോന്നണമെന്ന് വിചാരിച്ചിട്ട് അവൾ ആ ഒരു സൂപ്പ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 lakh ആയിരുന്നു ആ ഒരു സൂപ്പിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അവളത് ഓർഡർ ചെയ്ത ഉടനെ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒട്ടും താമസിക്കാതെ തന്നെ ഇത് ഹീറോയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ സൂപ്പ് പ്രിപ്പയർ ചെയ്ത് രണ്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഹീറോ വരുന്നതും അവൾ ആ ഒരു സൂപ്പ് കൊടുക്കുന്നുണ്ട്. അവൾക്കുള്ള സ്പൂൺ എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഹീറോയിൻ വന്ന് ആ ഒരു സൂപ്പ് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഫിയാൻസി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഹീറോയും ഹീറോയിനും കൂടെ ഒരുമിച്ചിരുന്ന് സൂപ്പ് കുടിക്കുകയാണ്. ഇത് കാണുന്ന ഫിയാൻസിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഈ ഒരു സൂപ്പ് ഒരുമിച്ചിരുന്ന് കുടിച്ചാൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിയാൻസി ഹീറോയിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇതെന്താ കാണിക്കുന്നത്? ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സൂപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും, അയ്യോ ഞാൻ 2 spoon കുടിച്ചല്ലോ, ഇനി എന്താ നിനക്ക് ഒമിറ്റ് ചെയ്ത് തരണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഒമിറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഫിയാൻസിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ അവളുടെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം ഈ സൂപ്പ് ഒരുമിച്ചിരുന്ന് കുടിച്ചാൽ പ്രണയം വരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹീറോയും ഹീറോയിനും കൂടെ ഒരുമിച്ചിരുന്ന് കുടിക്കുമ്പോൾ അവർക്കിടയിൽ എങ്ങാനും പ്രണയം വന്നാലോ എന്ന് പേടിച്ചിട്ട് അവൾ അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ആ ഒരു സൂപ്പ് കുടിക്കുന്നുണ്ട്. രണ്ടുപേർക്കും പെട്ടെന്ന് തല കറങ്ങുന്നുണ്ട്, എന്തൊക്കെയോ ഹാലൂസിനേഷൻ തോന്നുന്നുണ്ട്. നടു വീട്ടിൽ തന്നെ മഴ പെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്, മഞ്ഞ് വരുന്നതായിട്ട് തോന്നുന്നുണ്ട്, എന്തിനധികം വെള്ളപ്പൊക്കം വരുന്നതായിട്ട് പോലും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ ഒരു സോഫയിൽ കയറിയിരുന്നിട്ട് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവർക്കിടയിൽ നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് സൂപ്പ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അവളുടെ ഹാലൂസിനേഷൻ പതിയെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഹീറോ നല്ല രീതിയിൽ തന്നെ കുടിച്ചതുകൊണ്ട് അവന് ഹാലൂസിനേഷൻ ഒട്ടും മാറുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വീട്ടിനകത്തൂടെ ഇങ്ങനെ വാൽനക്ഷത്രങ്ങൾ പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസ പ്രകാരം വാൽനക്ഷത്രം പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ ആഗ്രഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹീറോയിനോട് പറയുന്നുണ്ട്, വാൽനക്ഷത്രം പോകുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ പ്രാർത്ഥിച്ചോ അത് നടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, നിനക്ക് എന്താ ഉള്ളത്, നീ പ്രാർത്ഥിച്ചോളം പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, എനിക്കും വലിയ ആഗ്രഹമൊന്നുമില്ല, എനിക്കുള്ള ഒരേ ഒരു ആഗ്രഹം നീ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ്, അത് തന്നെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹീറോയിൻ എപ്പോഴും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണമെന്ന്. ഇത് കേൾക്കുന്ന ഹീറോയിന് അവനോടുള്ള സ്നേഹം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. കാണിക്കുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ആ ഒരു ഫിയാൻസി പോയിട്ട് ഹീറോയോട് ഇന്നലെ സൂപ്പ് കുടിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, ഇന്നലെ ഹീറോയിനോട് ഒരുപാട് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു, അല്ലാതെ വേറെ എനിക്ക് ഡിഫറൻസ് ഒന്നും തോന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന ഫിയാൻസിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഹീറോയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവൾ കാരണം അതൊന്നും നടക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം, അവൾക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് ഫിയാൻസി അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഹീറോയിൻ്റെ റൂമിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ കടന്നൽ കൂട് കാണുന്നുണ്ട്. ഒരു കടന്നൽ കൂട് എങ്ങനെയെങ്കിലും ഹീറോയിൻ്റെ റൂമിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ ഹീറോയിന് നല്ല കുത്ത് കിട്ടും. അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ നിന്ന് ഓടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഫിയാൻസി ഒരു കമ്പൊക്കെ എടുത്തിട്ട് ആ ഒരു കടന്നൽ കൂട് ഹീറോയിൻ്റെ റൂമിലേക്ക് തള്ളിയിടുന്നുണ്ട്. അതുവഴി പോയ ഹീറോ ഇത് കാണുന്നുണ്ട്, നീ ഇത് എന്ത് പണിയാണ് കാണിച്ചത്, എനിക്ക് ഹീറോയിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നേരെ ഹീറോയിൻ്റെ റൂമിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഫിയാൻസിയും, അയ്യോ ഹീറോയ്ക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്, നീ എൻ്റെ റൂമിൽ എന്താ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കണേന്ന്. ഇത് കേൾക്കുന്ന ഫിയാൻസി ഞെട്ടിത്തെറിച്ച് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാരണം അത് വേറെ ആരുമല്ല, ഹീറോയിനായിരുന്നു. അപ്പോൾ ഫിയാൻസി ചോദിക്കുന്നുണ്ട്, നീ നിൻ്റെ റൂമിലില്ലായിരുന്നോ, നീ ഇതെവിടെ പോയതെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും, ഞാൻ ജസ്റ്റ് കിച്ചണിലേക്കാണ് പോയത്, നിങ്ങൾ എന്താ എൻ്റെ റൂമിൽ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫിയാൻസി പറയും, നിൻ്റെ റൂമിലേക്ക് ഒരു കടന്തൽ കൂട് വീണു, അപ്പോൾ നീ ആ റൂമിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നിന്നെ രക്ഷിക്കാനായിട്ട് ഹീറോ റൂമിലേക്ക് കയറി. എൻ്റെ നിലവിളി മാത്രമേ കേൾക്കുന്നുള്ളൂ, ഹീറോയെ കടന്തകൾ കുത്തിക്കാണുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ പെട്ടെന്ന് കയറിയിട്ട് അവനെ രക്ഷിച്ചുകൊണ്ട് പുറത്ത് വരുന്നുണ്ട്. പുറത്ത് വന്ന് നോക്കുമ്പോഴേക്കും ഹീറോയുടെ മുഖത്ത് ഫുള്ള് കുത്ത് കിട്ടിയിട്ട് ആകെ നീര് കയറിയിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ, നീ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ റൂമിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയും അതിന് തലയാട്ടുന്നുണ്ട്, കാരണം അവന് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഫിയാൻസി വന്നിട്ട് ഹീറോയിനോട് പറയും, നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ആ കടന്തൽ കൂടെ ഞാൻ മനഃപൂർവ്വം നിന്റെ റൂമിലേക്ക് തള്ളിയിട്ടത്.
ചോദിക്കുന്നത്. എന്നോട് നീ ക്ഷമിക്കില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഉറപ്പായിട്ട് ഞാൻ ക്ഷമിക്കും, കാരണം നിന്റെ സ്ഥാനത്ത് ഏതൊരു പെൺകുട്ടി ആയിരുന്നാലും ഇത് മാത്രമേ ചെയ്യുള്ളൂ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഹീറോയെ ഒരിക്കലും നിന്നിൽ നിന്ന് അകറ്റില്ല എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഫിയാൻസി ഭയങ്കര സന്തോഷത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ ഹീറോയ്ക്ക് നന്നായി മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ ഹീറോയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ എവിടെയാണ്, നിന്റെ മുത്തശ്ശിയും അച്ഛനെയും മാത്രമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ പറയും, എന്റെ മുത്തശ്ശിയും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു, പെട്ടെന്നൊരു ദിവസം അമ്മ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പൊ ഞാനും പെട്ടെന്നൊരു ദിവസം നിന്നെ ഉപേക്ഷിച്ചു പോയാൽ നീ എന്ത് ചെയ്യുമെന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഹീറോ പറയും, നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഈ ലോകത്ത് തന്നെ ഞാൻ ഉണ്ടാവില്ല, ഞാൻ മരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിന് ഹീറോയ്ക്ക് തന്നോട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സ്നേഹത്തോടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴേക്കും ഹീറോ ഭയങ്കര സന്തോഷത്തിൽ ഹീറോയിനോട് സംസാരിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അവൾ അവനെ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി നല്ല സ്നേഹത്തിൽ സംസാരിച്ച ആളെ ഇന്ന് എന്താ മൈൻഡ് പോലും ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് ഹീറോ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, താൻ എന്തെങ്കിലും ഒരു ദിവസം റിയൽ വേൾഡിലേക്ക് പോകുന്നുള്ളത് ഹീറോയിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ താൻ ഹീറോയെ നന്നായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ താൻ വിട്ടുപിരിയുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് സങ്കടം വരും എന്നുള്ളത് കൊണ്ടാണ് ഹീറോയിൻ ഇപ്പോൾ മൈൻഡ് ചെയ്യാത്ത പോലെ നടക്കുന്നത്. ഇത് കാണിക്കുന്നത് ഫെങ് ഹീറോയിനെ വെറുതെ ഒരു ഔട്ടിങ്ങിന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫെങ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും ഹീറോയോടൊപ്പം നടക്കുന്നത്, നീ എന്താ വീണ്ടും അവനെ സ്നേഹിക്കാൻ തുടങ്ങി എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ തന്റെ മനസ്സിലുള്ള സ്നേഹം മറച്ചു വെച്ചിട്ട് ഫെങ്ങിനോട് പറയുന്നുണ്ട്, എനിക്ക് അവനെ ഇഷ്ടമൊന്നുമല്ല, എനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവന്റെ ഒപ്പം നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഇതെല്ലാം ഹീറോ ബാക്കിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിൻ തന്റെ പണത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഫെങ് പറയും, പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നീ അവനോടൊപ്പം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ ഒപ്പം പോരും, ഞാൻ നിനക്ക് എത്ര പണം വേണോ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ, സോറി അതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ ഹീറോയോടൊപ്പം തന്നെ കഴിഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാണ്, തന്നെ വെറും പണത്തിന് വേണ്ടിയിട്ടാണ് ഹീറോയിൻ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഹീറോയ്ക്ക് അതൊട്ടും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൻ ഈ ഒരു കാര്യം ഹീറോയിനോട് ചോദിക്കുന്നില്ല. അടുത്ത് കാണിക്കുന്നത് ഫെങ് നേരെ ഹീറോയുടെ അച്ഛനെയും മുത്തശ്ശിയും ചെന്ന് കാണുന്നുണ്ട്. എന്നിട്ട് പറയും, ഓച്ചാൻ്റെയും എൻ്റെ അനിയത്തിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം, നിങ്ങളുടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള വീട് ഞാൻ നിങ്ങൾക്ക് തന്നെ തിരിച്ച് സ്ത്രീധനായിട്ട് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഉറപ്പായിട്ടും ഉടനെ തന്നെ അവരുടെ വിവാഹം നടത്താമെന്ന് ഹീറോയുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് ഫെങ്ങിന് വാക്ക് കൊടുക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം ഹീറോയിനുള്ളിടത്തോളം കാലം ഹീറോ വേറൊരു കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ നേരെ ഹീറോയിനെ സ്കൂളിൽ പോയി കാണുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയും, നിനക്ക് എത്ര പണം വേണോ തരാം, നീ പണത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കൊച്ചുമകൻ്റെ പുറകെ നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നീ അവൻ്റെ പുറകെ നടന്ന് കഷ്ടപ്പെടണ്ട, നീ ചോദിക്കുന്ന പണം ഞാൻ തരാം, നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോണം, ഞങ്ങൾ അവൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവൾ പറയും, മുത്തശ്ശി ഞാൻ പണത്തിന് വേണ്ടിയിട്ടല്ല ഹീറോയുടെ പുറകെ നടക്കുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഹീറോ വരുന്നുണ്ട്. ഹീറോ വന്നിട്ട് മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട്, മുത്തശ്ശി എന്തായി എന്ത് പണിയായി കാണിച്ചത്, ഹീറോയിൻ പണത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ പുറകെ നടക്കുന്നതെന്ന് ആരാ മുത്തശ്ശിയോട് പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്, ഞങ്ങൾ ഒരിക്കലും വിട്ടുപിരിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. കാരണം അവൾക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് എപ്പോഴെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ മനസ്സ് മാറ്റാനായിട്ട് അവൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അതെ മുത്തശ്ശി പറഞ്ഞതുപോലെ പണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഹീറോയുടെ പുറകെ നടക്കുന്നത്, എനിക്ക് ഇവനോട് സ്നേഹമൊന്നുമില്ല, മുത്തശ്ശി പണം തന്നോളൂ, ഞാൻ ഹീറോയുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശി ഹീറോയിന് നിറയെ പണം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നിന്ന ഹീറോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതാണെന്ന് മുത്തശ്ശി അവനോട് പോയി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവള് പണത്തിന് വേണ്ടിയിട്ടാണ് നിന്റെ പുറകെ നടക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്ന് രാത്രി ഹീറോയിൻ ഹീറോയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഫിയാൻസിയും ഫെങ്ങും ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്, എനിക്ക് ഹീറോയെ കാണണം, ഞാൻ ഒന്ന് അകത്തേക്ക് പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഫിയാൻസി വേണ്ട, നീ ഇപ്പം അകത്തേക്ക് പോകണ്ട, ഹീറോ എന്തോ സങ്കടത്തിലാണ്, അവൻ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, നമുക്ക് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിനെ കൂട്ടിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന് ഹീറോയെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും ഡാൻസ് കളിച്ച് ക്ഷീണത്തിൽ ഉറങ്ങുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഹീറോയെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ റൂമിൻ്റെ ഫ്രണ്ട് വരെ ഹീറോയിൻ പോകുന്നുണ്ട്. പക്ഷേ ഹീറോയോട് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഹീറോയുടെ റൂമിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. ഇതേ സമയം ഹീറോയും ഹീറോയിനെ പറ്റി തന്നെ ആലോചിച്ചിട്ട് ആ ഒരു ഡോറിൻ്റെ ബാക്ക് സൈഡിൽ ചാരി നിൽക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും അന്നത്തെ ദിവസം സംസാരിച്ചേ ഇല്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോയിൻ ആ ഒരു മാനേജറിനോട് പോയി ചോദിക്കുന്നുണ്ട്, എനിക്ക് ഹീറോയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അവൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാനേജർ പറയും, അപ്പോൾ മോള് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, അവൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ സ്വീഡൻ നാട്ടിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവളിങ്ങനെ സങ്കടപ്പെട്ട് സോഫയിൽ ഇരിക്കുമ്പോഴേക്കും അവിടെ ഫിയാൻസി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളുടെ കല്യാണത്തിൽ നിനക്ക് സന്തോഷമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് വളരെ സന്തോഷമുണ്ട്, പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ കുറച്ച് നാളുകൾക്കുള്ളിൽ എന്തായാലും എൻ്റെ ലോകത്തിലേക്ക് പോകും, അവിടെ പോയി കഴിഞ്ഞാൽ ഹീറോ എന്നെ കാണാതെ ഒരുപാട് സങ്കടപ്പെടും, അവൻ ഒരുപാട് കരയും, നീ വേണം അവനെ സമാധാനിപ്പിച്ച് അവന് നല്ലൊരു ജീവിതം കൊടുക്കാനെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഫിയാൻസി ചോദിക്കുന്നുണ്ട്, നീ ഇത് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, ഇതല്ലേ നമ്മുടെ ലോകം, നീ വേറെ ഏത് ലോകത്തേക്കേ പോകാൻ പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, നിനക്കറിയാത്തൊരു രഹസ്യമുണ്ട്, നിങ്ങൾ ജീവിക്കുന്ന ഈ ഒരു ജീവിതം എൻ്റെ ലോകത്തുള്ള ആരും എഴുതിയ ഒരു കഥയാണ്, എന്തായാലും ഞാൻ എൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഹീറോയെ ഞാൻ സ്നേഹിക്കാത്തത്, ഞാൻ പോയതിനു ശേഷം നീ ഈ കഥയെല്ലാം ഹീറോയ്ക്ക് പറഞ്ഞു
മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ഫിയാൻസി ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ന്യൂസ് വരുന്നുണ്ട്. അതിൽ പറയുന്നത് രാവിലെ സ്വീഡൻ നാട്ടിലേക്ക് പുറപ്പെട്ട ഫ്ലൈറ്റ് ആക്സിഡൻ്റ് ആയി എന്നാണ്. അതിലായിരുന്നു ഹീറോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഭയങ്കര സങ്കടത്തിൽ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ഹീറോ ആയിരുന്നു. ഹീറോയെ കാണുന്ന ഹീറോയിൻ അപ്പോൾ നീ ഇന്ന് ഫ്ലൈറ്റിൽ പോയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹീറോ പറയുന്നുണ്ട്, ഇല്ല എന്തായാലും പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എയർപോർട്ട് വരെ വന്നത്, പക്ഷേ എനിക്കെന്തോ നിന്നെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിൻ ഭയങ്കര സന്തോഷത്തിൽ ഹീറോയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, നീ എന്തിനാ ഇത്ര സന്തോഷിക്കുന്നത്, എന്നെ നിനക്ക് ഇഷ്ടമല്ലല്ലോ, വെറും പണത്തിന് വേണ്ടിയിട്ടല്ലേ എൻ്റെ പുറകെ നടന്നത്, പിന്നെ എന്തിനാ എന്നോട് ഇത്ര അറ്റാച്ച്മെൻറ്റ് കാണിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇത് കണ്ട ഹീറോ പറയും, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നീ എന്തിനാ കള്ളം പറഞ്ഞത്, മുത്തശ്ശിയുടെ നിന്ന് എന്തിനാ പണം വാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇത് എൻ്റെ ലോകമല്ല, എന്തായാലും ഞാൻ എൻ്റെ ലോകത്തേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ, അപ്പോൾ നീ ഒരുപാട് സങ്കടപ്പെടും, അതുകൊണ്ടാണ് ആ ഒരു പണം വാങ്ങിയത്. പിന്നെ ആ ഒരു പണം വാങ്ങുന്നത് കണ്ടിട്ടെങ്കിലും നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, നീ എന്നെ എന്തൊക്കെ ചെയ്താലും എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നില്ല, നീ പറഞ്ഞതനുസരിച്ചാണെങ്കിലും ആ ഒരു കഥയിൽ ഞാൻ എപ്പോഴും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കണമെന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നത് വരെ നിന്നെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. റൊമാൻസ്, ലവ് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഹീറോയിൻ ഇപ്പോൾ ഹീറോയെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ സ്നേഹം എങ്ങനെയോ ഫെങ് അറിയുന്നുണ്ട്. ഫെങ്ങിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതിന് കാരണം കുഞ്ഞിലെ മുതലേ ഫെങ് എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ഹീറോയ്ക്ക് കിട്ടാറാണോ പതിവ്. അപ്പോൾ ഹീറോയിനും ഹീറോയ്ക്ക് തന്നെ സ്വന്തമായത് ഓർത്തിട്ട് അവന് ഭയങ്കര ഡിപ്രഷൻ ആവുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഹീറോയിനെയും ഹീറോയെയും സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം ഹീറോയും ഹീറോയിനും ഭയങ്കരമായിട്ട് ഫൺ ചെയ്യുന്നുണ്ട്. ഒരു പാർക്കിൽ പോകുന്നുണ്ട്, കടൽക്കരയിൽ പോകുന്നുണ്ട്, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം പോകുന്നുണ്ട്. ഒരു ദിവസം ഫെങ് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഹീറോയും ഹീറോയിനും കൂടെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട്. ഇത് കാണുന്ന ഫെങ് എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കാറടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഫെങ് അവരെ രണ്ടുപേരെയും ഇടിക്കാൻ പോകുന്ന സമയത്ത് നടുക്ക് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുള്ള ഫിയാൻസി ആയിരുന്നു. ഫിയാൻസി ഫെങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടനിത് എന്താ ചെയ്യുന്നത്, അവർ രണ്ടുപേരെയും കൊല്ലാൻ നോക്കുന്ന എന്തിനാ, എനിക്ക് ഹീറോയെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ളത് ചേട്ടൻ അറിയാന്നുള്ളതല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫെങ് പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ സാധിക്കില്ല, ഞാൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഹീറോയ്ക്കാണ് കിട്ടാറുള്ളത്, ഇപ്പം ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയും അവനെ തന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫിയാൻസി പറയും, ചേട്ടന് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ, ഹീറോയിൻ നമ്മുടെ ലോകത്ത് ചേർന്നവളല്ല, അവൾ വേറെ ഏതോ ലോകത്ത് നിന്ന് ഇങ്ങോട്ട് വന്നവളാണ്, ഉറപ്പായിട്ടും അവൾ തിരിച്ചു പോകും, അവൾക്ക് അവർ ഹൃദയകല്ല് കിട്ടിക്കഴിഞ്ഞാലും അവൾ നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോകും, അതുകൊണ്ട് തന്നെ ചേട്ടൻ വെറുതെ അവളെ സ്നേഹിച്ച് സമയം കളയണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഫെങ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. നിന്നെയും അവൾ മണ്ടിയാക്കിയല്ലേ, അങ്ങനെ വേറൊരു ലോകം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫിയാൻസി പറയും, ഉറപ്പായിട്ടും അവൾ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫെങ് ഉറപ്പായിട്ടും ഞാൻ അവളെ കൊന്നിട്ട് തന്നെ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും ഫിയാൻസി പറയുന്നുണ്ട്, ചേട്ടൻ എന്ത് പണിയാണ് കാണിക്കുന്നത്, എനിക്ക് അച്ഛനായും അമ്മയായും ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ, ഇപ്പോൾ അവരെ കൊന്നിട്ട് ചേട്ടനും കൂടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, ഞാനൊരു അനാഥയെ പോലെ ജീവിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഫെങ്ങിന് കുറച്ച് മനസ്സലവ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്കെ, ഞാൻ അവരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അത് കാണിക്കുന്നത് ഹീറോയും ഹീറോയിനെയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും അവർക്കിടയിലെ സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഒരു ദിവസം അവർ രണ്ടുപേരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഹീറോയിൻ അവളുടെ കയ്യിലുള്ള ആ ഒരു ടാറ്റു മാഞ്ഞു പോകുന്നു ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഹൃദയകല്ലെന്ന് പറയുന്നത് വേറൊന്നുമല്ല, യഥാർത്ഥ സ്നേഹത്തിന് കണ്ടെത്തുന്നതായിരുന്നു. ഹീറോയിൻ ഇപ്പോൾ അവളുടെ യഥാർത്ഥ ലവിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി, അവൾ തിരിച്ച് അവളുടെ ലോകത്തേക്ക് പോകാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഹീറോയോട് പറയുന്നുണ്ട്, ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഒട്ടും വിഷമിക്കരുത്, എനിക്ക് എൻ്റെ ലോകത്തേക്ക് പോകാൻ സമയമായി, ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല, പക്ഷെ നീ എന്നെ മറക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഇല്ല, ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ പതി അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഒരുപാട് അലറി കരയുന്നുണ്ട്. എൻ്റെ മോയിൽക്കുട്ടി നീ ഇത് എവിടെയാ പോയെന്ന് ചോദിച്ചിട്ട് ഹീറോ ഒരുപാട് കരയുന്നുണ്ട്. ഇത് കാണിക്കുന്ന ഹീറോയിനെയാണ് ഡ്രാമ വേൾഡ് എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് റിയൽ വേൾഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നതിന് ശേഷം ഹീറോയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാനായിട്ട് അവൾ വീണ്ടും ബാക്കിയായിട്ട് ആ ഒരു ഡ്രാമ കാണുന്നുണ്ട്. ഹീറോയിൻ വന്നതിന് ശേഷം ഹീറോ ഒരു കോൺസെൻട്രേഷനും ഇല്ലാതെ ആരെന്ത് പറഞ്ഞാലും കേൾക്കാതെ ആകെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചും ഫുഡ് പോലും കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ ഭയങ്കര സങ്കടത്തിലാണ്. ഇത് കാണുന്ന ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ ഒരു ഡ്രാമ എഴുതിയവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ എൻഡിങ് എനിക്ക് ഇഷ്ടമായില്ല, ഇതിന് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, സോറി മാഡം, ഇപ്പോൾ ഇതുപോലെ ഇമോഷണലി എൻഡ് ചെയ്യുന്ന ഡ്രാമാസാണ് എല്ലാവർക്കും ഇഷ്ടം, ഇത് തന്നെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഹീറോയെ പറ്റി തന്നെ ആലോചിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഹീറോ എപ്പോഴും അവളെ വിളിക്കാറുള്ള പോലെ ലിറ്റിൽ റാബിറ്റ് എന്നൊരാൾ വിളിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റോടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് ഹീറോ ആയിരുന്നു. ഹീറോയെ കാണുന്ന ഹീറോയിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഓ ചാൻ, ഇത് നീയാണോ എന്ന് ചോദിച്ചിട്ട് ഹീറോയിൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയും, അതെ ഇത് ഞാൻ തന്നെയാണ്. എന്താ നീ എന്നെ കെട്ടിപ്പിടിക്കുക പോലും ചെയ്യുന്നില്ലേ, എന്നെ കണ്ടതിൽ നിനക്ക് സന്തോഷമില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ എങ്ങനെ ഇങ്ങോട്ട്
വന്നേന്ന് ചോദിച്ചിട്ട് ഹീറോയെ പോയി ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. ഹീറോയും അവളെ തിരിച്ച് ഹഗ് ചെയ്തിട്ട് ഞാൻ നിന്നെ തേടിയാണ് ഇങ്ങോട്ട് വന്നത്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, നീ എന്റെ ലവ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോയിൻ ഹീറോയെ ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു, വേറെ ആരുമല്ല, ഹീറോയുടെ മാനേജർ ആയിരുന്നു. അയാൾ പറയുന്നുണ്ട്, ട്രൂ ലവ് റൊമാൻസ് ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഹീറോയിനെ ഒരു ട്രൂ ലവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ സഹായിച്ചതാണെന്ന്. ആക്ച്വലി അയാൾ ഒരു മെജീഷ്യൻ ആയിരുന്നു. അപ്പോൾ ഹീറോയിനെ ഒരു ട്രൂ ലവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അയാൾ ചെയ്തൊരു മാർഗ്ഗമായിരുന്നു ഇത്. അപ്പോൾ ഇതോടുകൂടി ഹാപ്പി എൻഡിങ് ആയിട്ട് ഒരു ഡ്രാമ അവസാനിക്കുകയാണ്. അടുത്തൊരു ഡ്രാമയിൽ മീറ്റ് ചെയ്യാൻ വരും. ബൈ ബൈ.